പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, എങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷകൾ നൽകുന്നത്, ആർക്കൊക്കെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്, എന്നാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾക്ക് എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് നോക്കാം. ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന അലോട്ട്മെൻറ്റാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ളത്. മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നത്. മുഖ്യ അലോട്ട്മെൻറ്റ് ഘട്ടമായ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, അതായത് ഒന്നാം അലോട്ട്മെൻറ്റ്, രണ്ടാം അലോട്ട്മെൻറ്റ്, മൂന്നാം അലോട്ട്മെൻറ്റാണ് മുഖ്യ അലോട്ട്മെൻറ്റ് ഘട്ടം എന്ന് പറയുന്നത്. അതിൽ അപേക്ഷകൾ നൽകിയിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷകൾ നൽകാതെ പുതിയതായിട്ട് അപേക്ഷകൾ നൽകുന്ന വിദ്യാർത്ഥികളെയും, അതുപോലെ തന്നെ വിവിധ കാരണങ്ങൾ കൊണ്ട് അലോട്ട്മെൻ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികളെയും, എന്നിങ്ങനെയുള്ള മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുക. അപ്പോൾ നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കോഴ്സിലാണെങ്കിൽ പോലും നിങ്ങളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും പുതിയതായിട്ട് അപേക്ഷകൾ നൽകുന്ന വിദ്യാർത്ഥികളെയും വിവിധ കാരണങ്ങൾ കൊണ്ട് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തുപോയവരും മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. എങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷകൾ നൽകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 24-ാം തീയതിയോടുകൂടി അഡ്മിഷൻ നടപടികൾ അവസാനിക്കുകയും 25-ഓടുകൂടി പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്കൂളിലെയും വേക്കൻസി സ്റ്റാറ്റസ് നമ്മുടെ HSCAP സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അത്തരം പ്രസിദ്ധീകരിച്ച സ്കൂളിലേക്ക്, അത്തരം കോഴ്സുകളിലേക്ക് മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷകൾ നൽകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം സ്കൂളുകളെ ആഡ് ചെയ്തുകൊണ്ട് പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷകൾ പുതുക്കി നൽകുകയാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ അപേക്ഷ നൽകിയിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ അപേക്ഷകൾ പുതുക്കി നൽകുക. പുതുക്കി നൽകുമ്പോൾ ഇത്തരം ഒഴിവുകളുള്ള സ്കൂളുകൾ മാത്രമേ അവർക്ക് ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ അപേക്ഷകൾ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ അപേക്ഷകൾ നൽകുമ്പോൾ ഇത്തരം വേക്കൻസി ഉള്ള സീറ്റുകൾ മാത്രം അതിൽ ഓപ്ഷനായി ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അപേക്ഷകൾ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായി തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഇത്തരം സ്കൂളുകൾ ആഡ് ചെയ്തുകൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നൽകുവാൻ സാധിക്കുന്നതാണ്. സാധാരണ അലോട്ട്മെൻറ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും വരിക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സാധാരണ രീതിയിൽ രണ്ട് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാകുക. സപ്ലിമെൻ്ററി ഫസ്റ്റ്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി സെക്കൻഡ് എന്ന് പറയും. നമ്മൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഒരുപാട് പേർക്ക് കിട്ടും, അതിൽ ആ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് സപ്ലിമെൻ്ററി സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കാറാണ് ചെയ്യാറ്. സാധാരണ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അത് ചെക്ക് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇനി എന്നാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷകൾ നൽകേണ്ടത്? ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞ് ഈ മാസം അവസാനത്തോടുകൂടി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള നോട്ടിഫിക്കേഷൻ വരികയും അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ സ്വന്തമായി തന്നെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷകൾ നൽകുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളിൽ, ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ പ്രവേശനം നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.